അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഐറ്റംസ് കാണുന്നത് ഒരു മാജിക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മാജിക്കാണ് ഇന്ന് കാണുന്നത്. ആത്ത മാജിക് എന്ന് പറയും, മെൻ്റലിസം എന്നൊക്കെ പറയാം, അങ്ങനെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ളത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്. കണക്ക് കൂട്ടലാണ് എല്ലാവർക്കും എളുപ്പം. കിഴിക്കിലെ, ഹരിക്കിലെ, പെരുക്കിലെ അതിനേക്കാൾ എളുപ്പം കൂട്ടലാണ്. അപ്പോൾ നമുക്കൊരു കണക്ക് ഉണ്ട്, ആ കണക്ക് എല്ലാവരും നമ്മൾ കൂടിയിട്ട് കൂട്ടുകയാണ്. എൻ്റെ കയ്യിലൊരു കണക്കുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എത്രയാണത്? 1000. ഓക്കെ, 1000 അല്ലേ? അതെ, 1000-ൽ കൂടെ 1050 കൂടി കൂട്ടുന്നു നമ്മൾ. അപ്പോൾ എത്രയായി? 1000 1050 കൂടി ആകുമ്പോൾ 2050. അതിൽ കൂടെ 1030 കൂടി കൂട്ടുന്നു, 1030 കൂടി. അപ്പോൾ എത്രയായി? 3080. 3080 എൻ്റെ ഒപ്പം കൂട്ടിക്കോളൂ കേട്ടോ. 3080 കൂടെ 1000 കൂടി കൂട്ടുന്നു. അപ്പോൾ എത്രയായി? 4080. എത്രയാ? 4080. ഓക്കെ അല്ലേ? അതിൽ കൂടെ 4080 കൂടെ 1020 കൂടി ചേർക്കണു, 5000. അപ്പോൾ 5000 കിട്ടിയില്ലേ എല്ലാവർക്കും? ഓക്കെ, ഈ കണക്കാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ ചില കണക്ക് കൂട്ടലുകൾ നമ്മളെ തെറ്റും. ഈ കണക്കും നമ്മൾ കൂട്ടിയത് തെറ്റാണ്. എൻ്റെ ഉത്തരം തെറ്റാണ്. ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് നമ്മളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റും. ഇപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ വിശ്രമിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഈ മാസങ്ങളിലൊക്കെ നമ്മുടെ കണക്ക് കൂട്ടൽ എന്തായിരുന്നു? യാത്രകൾ, പരീക്ഷകൾ, വെക്കേഷൻ ക്യാമ്പുകൾ, അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകൾ, എന്തെല്ലാം പരിപാടികളാണ്, ബന്ധുജനങ്ങളുടെ വീടുകളിലേക്ക് താമസിക്കാൻ പോക്ക്, അതുപോലെ തന്നെ കോഴ്സുകൾ പുതിയത് പരിശീലിക്കാൻ നോക്കൽ, എന്തെല്ലാമായിരുന്നു. എല്ലാ കണക്ക് കൂട്ടലുകളും നമ്മളുടെ തെറ്റി. അതാണ് ഈ കണക്കിൽ ശരിയുണ്ട് തെറ്റുണ്ട്. അത് കണക്കിൻ്റെ തന്നെ സ്വഭാവമാണ്. ഇത് ജീവിതത്തിൻ്റെ സ്വഭാവമാണ്. നമ്മുടെ കണക്ക് കൂട്ടൽ തെറ്റുക എന്നുള്ളത് നമ്മുടെ കുഴപ്പമില്ല, അത് ജീവിതത്തിലുള്ളതാണ്. കണക്ക് കൂട്ടും ശരിയാവും, കണക്ക് കൂട്ടും ചിലപ്പോൾ തെറ്റും. കവികൾ ഇത് നേരത്തെ മനസ്സിലാക്കിയിട്ട് അതുകൊണ്ടാണ് അവർ കൂട്ടുന്നു പിന്നെ കിഴിക്കുന്നു, ഒടുവിൽ കൂട്ടലും കിഴിക്കലും പിഴയ്ക്കുന്നു എന്ന് നമ്മളോട് പറയുന്നത്. നമ്മളെപ്പോഴും വലിയ കണക്ക് കൂട്ടലിൻ്റെ ആശാന്മാരാണ്. നമുക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ ഭയങ്കര കണക്ക് കൂട്ടൽ കൂടും. ഒത്തിരി വിദ്യാഭ്യാസം കുറവാണെങ്കിൽ നമ്മുടെ അത്ര അധികം കണക്ക് കൂട്ടലും ഉണ്ടാവില്ല, അബദ്ധങ്ങളും പറ്റില്ല. എന്തായാലും നമുക്ക് നമ്മൾ കൂട്ടിയ കണക്കൊന്ന് കൂട്ടി നോക്കാം. ഈ കണക്കൊന്ന് നോക്കൂ എല്ലാവരും. 0000 2 3 5 5 10 0, ബാക്കി 1 1 1 1 4 4100 ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരം. നമ്മൾ കൂട്ടിയതാണ് അല്ലേ? നമ്മൾ കൂട്ടിയതാണത്. നമുക്ക് കിട്ടിയത് വേറെ, ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ളത് വേറെ. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കണക്കോ ഗണിതമോ യുക്തിയോ അല്ല കൂടുതലായിട്ട് മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അത് അനിശ്ചിതത്വമാണ്. അനിശ്ചിതത്വമാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ ഭാവനയാണ്, സ്വപ്നമാണ്, വിശ്വാസമാണ്. അതൊക്കെ ശേഷേ നമുക്ക് ഈ യുക്തിയും ഗണിതമൊക്കെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. ഈ അനിശ്ചിതത്വത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. നമ്മളുടെ ധാരണ നമ്മൾ വിചാരിക്കുന്ന പോലെയാണ് ലോകം, നമ്മൾ ജീവിക്കുന്ന പോലെയാണ് ജീവിതം എന്നാണ് കണക്ക് കൂട്ടലാണ് നമ്മുടെ അല്ല. അനിശ്ചിതത്വങ്ങളാണ് ഏറ്റവും കൂടുതൽ മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ ഒരു വിനയവും അതും കൂടി ഉണ്ട് ഈ ലോകത്ത് ജീവിതത്തിൽ നിന്നുള്ള ഒരു തിരിച്ചറിവും നമ്മളെ ഈ സമയത്ത് പ്രാപ്തരാക്കണമെന്ന് തിരിച്ചറിയും. നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റാം, ശരിയാവാം, അതിന് സ്പേസ് ഉണ്ട്. അത്രയും ഒരു വിവേകം നമുക്ക് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.